ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പാഠപുസ്തകത്തിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? കൂട്ടുകാരോട് ഒരു വലിയ സന്തോഷം പങ്കുവെക്കാനുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം പാഠപുസ്തകത്തിന് 100 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുന്നു. എനിക്ക് 100 കൂട്ടുകാരെ തന്ന എൻ്റെ യൂട്യൂബ് ചാനലിന് വലിയ ഒരു താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്ത റിലീഫ് ടീയേഴ്സ്, ഫ്രണ്ട്സ്, നൈബേഴ്സ്, കൂടാതെ എന്നെ കണ്ടിട്ടില്ലാത്ത ഞാൻ കണ്ടിട്ടില്ലാത്ത കുറേ കൂട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഉയരങ്ങളിൽ എത്താൻ എന്നെ ആശംസിക്കുകയും ചെയ്തു. എന്നെ അനുഗ്രഹിക്കുകയും എനിക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എൻ്റെ ടീച്ചേഴ്സ്, സാരി ടീച്ചർ, ഷൈല ടീച്ചർ, ദീപ ടീച്ചർ, ലീന ടീച്ചർ, സുജ മാം, എൻ്റെ സ്കൂൾ നെഹ്റു മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ, എല്ലാവർക്കും വലിയ വലിയ താങ്ക്സ്. വിശേഷങ്ങൾ കഴിഞ്ഞു. ഈ പാഠപുസ്തകം തുറക്കാം. ഇന്ന് ഒരു കഥ തന്നെയാകാം. വരൂ കൂട്ടുകാരെ, കഥ കേൾക്കാം. കഥയുടെ പേര് തൈ വളർന്ന് മരമായാൽ. ഒരു ദിവസം എനിക്കൊരു മാമ്പഴം കിട്ടി, വളരെ മധുരമുള്ളത്. ഞാൻ അത് തിന്നിട്ട് അതിൻ്റെ വിത്ത് കുഴിച്ചിട്ടു. പിന്നീട് വിത്ത് കുഴിച്ചിട്ട സ്ഥലത്ത് ഞാൻ പോയി നോക്കി. ഇല്ല, അത് മുളച്ചിട്ടില്ല. 2, 3, 4 ദിവസങ്ങൾ ഞാൻ പോയി നോക്കി. ഇല്ല, വിത്ത് മുളച്ചിട്ടില്ല. ചീമുട്ട എന്നതുപോലെ ചീവിത്ത് വല്ലവുമായിരിക്കും ഞാൻ കരുതി. പിന്നീട് ഞാൻ അത് ശ്രദ്ധിച്ചില്ല. 2 കഴിഞ്ഞു കാണും. യാദർശികമായി ഞാൻ ആ കാഴ്ച കണ്ടു. അതാ, ആ വിത്ത് മുളച്ചിരിക്കുന്നു. ഗ്രേപ്പ് കളറുള്ള തണ്ടും നീണ്ട കുഞ്ഞിലകളും. എനിക്കുണ്ടായ സന്തോഷം ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയുക? ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് മത്സരം. കളി ജയിക്കാൻ ഇന്ത്യക്ക് 2 ആവശ്യമായിരിക്കെ അവസാനത്തെ ബാളിൽ 6 അടിച്ച് കളി ജയിക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരം സന്തോഷം തോന്നാറില്ലേ? കളി ജയിപ്പിച്ചത് നമ്മൾ ഓരോരുത്തരുമാണെന്ന് തോന്നാറില്ലേ? സന്തോഷം കൊണ്ട് ആടാനും പാടാനും തുള്ളിച്ചാടാനും തോന്നും. എൻ്റെ സന്തോഷം അതിനും മേലെയായിരുന്നു. അതാ, ആ കുഞ്ഞു തൈ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. അതിൻ്റെ ഇലകളും തണ്ടും എന്ത് സോഫ്റ്റാണ്! പിറന്ന വീണ കുഞ്ഞും വിത്ത് മുളച്ച തൈയും ഒരുപോലെയാണ്. ഭൂമിയുടെ പുതിയ അതിഥികൾ അല്ല, അവകാശികൾ. തൈക്ക് ചുറ്റുമുള്ള ചപ്പും ചോറുകൾ നീക്കി. ഒരു കമ്പെടുത്ത് അതിന് ചുറ്റുമുള്ള മണ്ണ് കുത്തിയിളക്കി. കൈകൊണ്ട് അതിനെ തടം തീർത്തു. വെള്ളമൊഴിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ആദ്യം വന്ന ഇലകൾ അല്പം വലുതായി. പുതിയ പുതിയ ഇലകൾ വന്നു. തൈക്കൊപ്പം എൻ്റെ സ്വപ്നങ്ങളും വളർന്നു. വളർന്ന് 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 അതാ ഒരു വലിയ മരമായി. കാറ്റടിച്ചു. മരം കാറ്റിനെ എൻ്റെ നേരേക്ക് തിരിച്ചു. കാറ്റിൽ എൻ്റെ മുടിയിലകൾ എൻ്റെ മുഖത്ത് ഉമ്മ വെച്ചു. മരം കാറ്റിനോട് പറഞ്ഞു, ആ നിൽക്കുന്ന സുന്ദരിയെ കണ്ടോ? അവൾ കുഞ്ഞായിരുന്നപ്പോൾ നട്ടതാണെന്നെ. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഈ പൂക്കൾ കണ്ടോ? ഇതെല്ലാം മാങ്ങയായി മാമ്പഴമായി മാറും. എല്ലാ മാമ്പഴവും അവൾക്കുള്ളതാണ്. എൻ്റെ തണലും കാറ്റും അവൾക്ക് മാത്രമുള്ളതാണ്. മരം പറഞ്ഞു നിർത്തി. ഞാൻ ഈ പൂക്കൾ പൊഴിക്കുന്നില്ല. ഇനി ഇത് മാമ്പഴമായി മാറുമ്പോൾ ഞാൻ വരാം. നിന്റെ സമ്മാനം ഞാൻ അവൾക്ക് നൽകാം. ശരി കൂട്ടുകാരാ, വീണ്ടും കാണാം. കാറ്റ് മരത്തോട് യാത്ര പറഞ്ഞു പോയി. കുറച്ചു കഴിഞ്ഞ് ഒരു കിളി മരത്തിൽ വന്നിരുന്നു. എന്നിട്ട് മരത്തിനോട് ചോദിച്ചു, പ്രിയപ്പെട്ട മരമേ, ഞാൻ നിൻ്റെ ചില്ലയിൽ ഒരു കൂട് കൂട്ടിക്കോട്ടെ? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, നീ ആ പാട്ടു കേട്ടോ? നിന്നേക്കാളും നന്നായി അവൾ പാടുന്നില്ലേ? ആ പാട്ടുകാരി കുഞ്ഞായിരുന്നപ്പോൾ നട്ടതാണ് എന്നെ. നിൽ, പൂർണ്ണ അവകാശം അവൾക്ക് മാത്രമുള്ളതാണ്. നിനക്ക് ഇവിടെ കൂട് കൂട്ടണമെങ്കിൽ അവളുടെ അനുവാദം വാങ്ങണം. ഉടനെ കിളി പറന്നു വന്ന് എൻ്റെ തോളിൽ വന്നിരുന്നു. പിന്നീട് പറഞ്ഞു, നന്മയുടെ കൂട്ടുകാരി, എൻ്റെ ചങ്ങാതിയുടെ ഒരു ചില്ലയിൽ ഞാൻ കൂട് കൂട്ടിക്കോട്ടെ. സന്തോഷത്തോടെ ഞാൻ സമ്മതിച്ചു. പൂക്കൾ പൂത്തു. മാങ്ങയായി മാമ്പഴമായി. അതിലേ വന്ന കാറ്റ് മാമ്പഴം അടർത്തിയിട്ടു. ഞാൻ കൊതിയോടി ഓടിച്ചെന്ന് മാമ്പഴം എടുത്തു. മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള മുഴുത്ത മാമ്പഴങ്ങൾ മരത്തിന് ചുറ്റുമായി കിടക്കുന്നു. ഞാൻ മാവിനെ കെട്ടിപ്പിടിച്ചു. കൂട്ടുകാരി, മാവ് എന്നെ വിളിച്ചു. നിനക്കായി ഞാൻ കരുതി വെച്ച സമ്മാനമാണിത്. നല്ല മധുരമുള്ളതാണ്. നീ കഴിച്ചു നോക്കൂ. സന്തോഷത്തോടെ അതിൽ നിന്ന് ഒരു മാമ്പഴം എടുത്ത് വായിൽ വെക്കാൻ കൊണ്ടുവന്നതും ഒരു ശബ്ദം എന്നെ അലസരപ്പെടുത്തി. ആരാ ഈ മുറ്റം കിളച്ച് വൃത്തികേടാക്കി ഇട്ടത്? നടുമുറ്റത്താണോ മാവിൻ്റെ തൈ നടുന്നത്? ഈ പിള്ളേരുടെ ഒരു കാര്യം. ഉമ്മ, അരുത്, എൻ്റെ മാവിൻ തൈ. അപ്പോഴേക്കും ഉമ്മ അത് പിഴുത് ദൂരെ എറിഞ്ഞു.
ഉമ്മ പിഴുതെറിഞ്ഞത് ഒരു മാവിൻ തൈ അല്ല, 3 ദിവസത്തെ എൻ്റെ സന്തോഷം, 30 വർഷത്തെ എൻ്റെ സ്വപ്നം. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി പാഠപുസ്തകത്തിലൂടെ വീണ്ടും കാണാം. ബൈ കൂട്ടുകാരെ.